ആധുനിക തുർക്കിയുടെ സൃഷ്ടാവ്, തുർക്കി സൈന്യാധിപൻ, തുർക്കിയുടെ ആദ്യ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് മുസ്തഫ കമാൽ അതാതുർക്ക്. അതാതുർക്ക് എന്നാൽ തുർക്കിയുടെ പിതാവ് എന്നാണ് അർത്ഥം. കമാൽ പാഷ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. ഓട്ടമൺ തുർക്കിയിലെ സൈന്യാധിപനായിരുന്ന അദ്ദേഹം ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഗല്ലിപ്പോളി യുദ്ധമടക്കമുള്ള നിരവധി പോരാട്ടങ്ങളിൽ തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. സഖ്യസേനയുടെ കൈകളാൽ ഓട്ടോമൻ സാമ്രാജ്യം പരാജയപ്പെട്ട ശേഷം തുർക്കിയുടെ വിഭജനം, അനിവാര്യമായ കാലത്ത് തുർക്കി ദേശീയ മുന്നണിയെ നയിച്ച് സ്വാതന്ത്ര്യ സമരത്തിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിൽ അതാതുർക്ക് വഹിച്ച പങ്ക് നിസ്തുലമായിരുന്നു. അദ്ദേഹത്തിന്റെ സൈനിക മുന്നേറ്റങ്ങളിലൂടെ അവസാനം റിപ്പബ്ലിക് ഓഫ് ടർക്കി രൂപമെടുത്തു. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ രാഷ്ട്രീയമായ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തി. 7 പ്രാവശ്യത്തോളം അദ്ദേഹം തന്റെ പേരുകൾ മാറ്റിയിട്ടുണ്ട്. ഓട്ടോമൻ സഖ്യത്തിലായിരുന്നപ്പോൾ അദ്ദേഹം കെമാൽ പാഷ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യ സമര സമയത്ത് തുർക്കി ദേശീയ നിയമസഭ അദ്ദേഹത്തിന് ഗാസി മുസ്തഫ കെമാൽ എന്ന് സംബോധന ചെയ്തിരുന്നു. റിപ്പബ്ലിക്കിന്റെ സ്ഥാപനത്തിന് ശേഷം ഓസ് എന്ന തലപ്പേര് അദ്ദേഹം സ്വീകരിച്ചു. 1934 January 1 തുർക്കി ദേശീയ നിയമസഭ അദ്ദേഹത്തിന് അതാതുർക്ക് എന്ന സ്ഥാനപ്പേര് നൽകി ആദരിച്ചു. ഇന്ന് തുർക്കിയുടെ ദേശീയ കറൻസി നോട്ടുകളിൽ അദ്ദേഹത്തിന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. 1881 ഓട്ടോമൻ തുർക്കിയിലെ സലോനിക എന്ന നഗരത്തിൽ ജനിച്ചു. മുസ്തഫയുടെ പിതാവിന്റെ പേര് അലി റസ എഫൻസി എന്നും എഫൻഡി എന്നും അമ്മയുടെ പേര് സുബേദ ഹനീം എന്നുമായിരുന്നു. അന്നത്തെ തുർക്കി രീതി അനുസരിച്ച് മുസ്തഫ എന്ന ഒറ്റപ്പേരാണ് അദ്ദേഹത്തിന് നൽകപ്പെട്ടത്. അദ്ദേഹത്തിന്റെ 7-ാമത്തെ വയസ്സിൽ തടിക്കച്ചവടക്കാരനായിരുന്ന പിതാവ് മരണപ്പെട്ടു. അമ്മ സുബൈദയുടെയും അമ്മാവിന്റെയും പരിചരണത്തിലാണ് അദ്ദേഹം വളർന്നത്. 1893 തനിക്ക് 12 വയസ്സുള്ളപ്പോൾ അദ്ദേഹം സലോനികയിലെ സൈനിക വിദ്യാലയത്തിൽ പഠനത്തിനായി ചേർന്നു. അവിടുത്തെ ഗണിത അധ്യാപകനാണ് കെമാൽ എന്ന 2-ാം പേര് മികവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നൽകുന്നത്. തുടർന്ന് 1896 മനസ്തറിലെ സൈനിക അക്കാദമിയിൽ അദ്ദേഹം ചേർന്നു. ലഫ്റ്റനന്റായി അവിടെ നിന്നും ബിരുദം നേടി. 3 വർഷം ഇസ്താംബൂളിലെ സൈനിക അക്കാദമിയിൽ പഠിച്ച് മേജർ പദവി കരസ്ഥമാക്കി. 1905 അദ്ദേഹം ഔദ്യോഗിക സൈനിക ജീവിതം ആരംഭിച്ചു. ദമാസ്കസിലെ 5-ാം സൈനിക കമാൻഡറുടെ കീഴിലായിരുന്നു ആദ്യത്തെ സേവനം. താമസിയാതെ സൈനികരുടെ ഇടയിൽ ഉടലെടുത്ത വദൻവേഹൂരിയത് എന്ന പുരോഗമന ചിന്താഗതിയുള്ള ചെറുപ്പക്കാരായ സൈനികരുടെ രഹസ്യ കൂട്ടായ്മയിൽ ചേർന്നു. അദ്ദേഹം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഒരു കടുത്ത എതിരാളിയായി തീർന്നു. 1906 ക്യാപ്റ്റൻ പദവി നേടിയ ഇദ്ദേഹം ഡമാസ്കസിലെ കുതിരപ്പട്ടാളത്തെ നയിക്കാൻ നിയുക്തനായി. അവിടെ ഇദ്ദേഹം വദൻ എന്ന രഹസ്യ സംഘടനയുടെ ശാഖ സ്ഥാപിച്ചു. ഇക്കാലത്ത് അദ്ദേഹം ഫ്രഞ്ച് ഭാഷ പഠിക്കുകയും യൂറോപ്യൻ വിപ്ലവകാരികളുടെ ഗ്രന്ഥങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അന്നത്തെ തുർക്കി സുൽത്താനായിരുന്ന അബ്ദുൽ ഹമീദ് 2-ാമന്റെ ഭരണത്തിനെതിരായി വിപ്ലവം സംഘടിപ്പിച്ച യുവ തുർക്കികളിൽപ്പെട്ട മൗലിക പരിവർത്തനവാദികളുടെ സംഘത്തിലായിരുന്നു കമാൽ. കുറെ കാലം അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്നു. 1907 അദ്ദേഹത്തിന് ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കുകയും മനസ്സിറിലെ 3-ാം സൈന്യത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. ഈ സമയത്താണ് അദ്ദേഹം യുവ തുർക്കികൾ എന്നറിയപ്പെടുന്ന ഒരു സമിതിയിൽ ചേർന്നത്. ഈ യുവതുർക്കികൾ സുൽത്താൻ അബ്ദുൽ ഹമീദ് ദ്വിതീയന്റെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചുവാങ്ങി. അതോടെ മുസ്തഫ കെമാൽ ഒരു താരമായി മാറി. എന്നാൽ യുവതുർക്കികളെ സഹായിച്ചു എന്ന കുറ്റത്തിന് ഹ്രസ്വകാലത്തേക്ക് അദ്ദേഹം തടവു ശിക്ഷയും അനുഭവിക്കേണ്ടതായി വന്നിരുന്നു. 1910 അദ്ദേഹം ഫ്രാൻസിലെ പിക്കാഡി സൈനികാഭ്യാസങ്ങളിൽ പങ്കെടുത്തു. 1911 ഇസ്താംബൂളിലെ യുദ്ധ മന്ത്രാലയത്തിലും ജോലി ചെയ്തു. എന്നാൽ 1911 തന്നെ ഇറ്റാലിയൻ അധിനിവേശത്തെ പ്രതിരോധിക്കുന്നതിനായി അദ്ദേഹത്തെ ട്രാബൽസ്ഗാർഡ് എന്ന സ്ഥലത്തേക്ക് മാറ്റി നിയമിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ വിജയകരമായ ആ ദൗത്യത്തിന് ശേഷം കമാൻഡറായി സ്ഥാനക്കയറ്റം ലഭിക്കുകയുണ്ടായി. ഡാമെ എന്ന സ്ഥലത്തായിരുന്നു ആദ്യ നിയമനം. ഒക്ടോബറിൽ ബാൽക്കൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അദ്ദേഹം ഇസ്താംബൂളിലെത്തി. 1-ാം ബാൽക്കൻ യുദ്ധത്തിൽ അദ്ദേഹം ബൾഗേറിയൻ സൈന്യവുമായി ഗാലിപ്പോലി എന്ന സ്ഥലത്ത് വെച്ചും ത്രാസിന്റെ തീരത്തുള്ള ബോളായേരിയിലും വെച്ച് ഏറ്റുമുട്ടി. 2-ാം ബാൽക്കൻ യുദ്ധത്തിൽ എഡറിനും ദിദിമുടേക്കവും തിരിച്ചുപിടിക്കാൻ നിർണായകമായി പങ്കുവഹിച്ചു. ഈ വിജയങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ 1913 സോഫിയയുടെ സൈനിക അറ്റാഷിയായി നിയമിച്ചു. പിന്നീട് ലഫ്റ്റനന്റ് കേണലാക്കി. തുർക്കി പ്രസിഡന്റായിരിക്കെ തന്നെ 1938 November 10 ഇസ്താംബൂളിൽ വെച്ച് മുസ്തഫ കമാൽ മരണമടഞ്ഞു. കരൾ രോഗമായിരുന്നു മരണകാരണം. കടുത്ത മദ്യപാനമാണ് അദ്ദേഹത്തെ ഈ അസുഖത്തിലേക്ക് നയിച്ചത്. കമാലിന് ശേഷം ഇസ്മത് ഇനോൻ തുർക്കിയുടെ പ്രസിഡന്റായി. അങ്കാരയിൽ ഇദ്ദേഹത്തിന്റെ സ്മാരകമായി വലിയൊരു ശവകുടീരം നിർമ്മിച്ചിട്ടുണ്ട്. അനത് കബീർ എന്ന ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന പൂന്തോട്ടം തുർക്കിയിലെ എല്ലാ പ്രവിശ്യകളിൽ നിന്നും ശേഖരിച്ച മണ്ണുകൊണ്ട് നിർമ്മിതമാണ്. കമാലിന്റെ മരണാനന്തരം പൊതുസ്ഥലങ്ങളിലെല്ലാം കമാലിന്റെ ചിത്രം വ്യാപകമായി സ്ഥാപിക്കപ്പെട്ടു. മാത്രമല്ല തപാൽ സ്റ്റാമ്പുകൾ മുതൽ ടെലിവിഷൻ സെറ്റിന്റെ മൂലയിൽ വരെ അത് ആലേഖനം ചെയ്യപ്പെട്ടു.
trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.